ദൃശ്യങ്ങളാണ് കാണുന്നത്. സുരേഷ് ഗോപി വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. തൃശൂരിലെ സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം. തിരുവനന്തപുരത്താണ് വോട്ട് ചെയ്യാനായി എത്തിയിട്ടുള്ളത്. തനേഷ് തമ്പി ചേരുന്നു. തനേഷ്, സാധാരണ നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് പോയിരുന്നു. സുരേഷ് ഗോപി ഇപ്പോഴാണ് എത്തുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ് ഗോപി അല്പസമയം മുൻപാണ് തിരുവനന്തപുരത്ത് എത്തിയത്. അദ്ദേഹം തൃശൂരിലായിരുന്നു. തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രചരണ പ്രവർത്തനങ്ങളിലായിരുന്നു അദ്ദേഹം. അവിടുത്തെ ബൂത്തുകളെല്ലാം സന്ദർശിച്ചതിന് ശേഷമാണ് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അല്പസമയം മുൻപ് അദ്ദേഹം തിരുവനന്തപുരത്തെ ശാസ്തമംഗലം NSS ഹൈസ്കൂളിലേക്ക് എത്തി. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ഭാഗമായ ഈ NSS ഹൈസ്കൂളിലാണ് അദ്ദേഹത്തിന്റെ വോട്ട്. ഇവിടെ 133 നമ്പർ ബൂത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്ന പ്രക്രിയയിലേക്ക് അദ്ദേഹം കടക്കുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ബൂത്ത് മാറിയിരിക്കുന്നു. നേരത്തെ പോയ ബൂത്തിലല്ല അദ്ദേഹത്തിന് വോട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോൾ സ്വന്തം ബൂത്തിലേക്ക് പോവുകയാണ്. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം അദ്ദേഹം തന്റെ ബൂത്തിലേക്ക് പോകുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം വരും. ഏതായാലും അദ്ദേഹം രാവിലെ മുതൽ തന്നെ തൃശൂരായിരുന്നു. തൃശൂരിൽ അദ്ദേഹം വിവിധ ബൂത്തുകൾ സന്ദർശിച്ചു. സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹം ബൂത്തുകളെല്ലാം സന്ദർശിച്ചതിന് ശേഷമാണ് ഉച്ചയ്ക്ക് 12:00 തൃശൂരിൽ നിന്നും തിരിച്ചത്. അതിനുശേഷം ഏതാണ്ട് 1:30 തിരുവനന്തപുരത്തെത്തി. പിന്നീട് ഇപ്പോൾ അദ്ദേഹം നേരിട്ട് തിരുവനന്തപുരത്തെ ശാസ്തമംഗലം NSS സ്കൂളിലേക്ക് എത്തുകയായിരുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ഭാഗമായ NSS സ്കൂളിലാണ് അദ്ദേഹത്തിന് നിലവിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഉള്ളത്. അദ്ദേഹത്തിന്റെ ബൂത്തിലേക്ക് അദ്ദേഹം എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി നടൻ സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്താൻ വട്ടിയൂർക്കാവിലെ 90 നമ്പർ ബൂത്തിലേക്ക് സുരേഷ് ഗോപി പ്രവേശിക്കുകയാണ്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തും. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രതീക്ഷകൾ അദ്ദേഹം മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അദ്ദേഹം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അദ്ദേഹം പോളിംഗ് ബൂത്തിനകത്തേക്ക് കടന്നിരിക്കുന്നു. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തും. അതിനുശേഷം പുറത്തിറങ്ങിയാൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തന്റെ പ്രതീക്ഷകൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശൂരിലായിരുന്നു സുരേഷ് ഗോപി. തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, അപ്പം തന്നെ ഇന്ന് വോട്ടെടുപ്പായതുകൊണ്ട് തന്നെ വിവിധ ബൂത്തുകളിലെ സന്ദർശനങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയത്. ഉച്ചയ്ക്ക് 12:00 അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്. അതിനുശേഷം 1:00 തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്ത് ഇറങ്ങിയതിന് ശേഷം നേരെ ശാസ്തമംഗലം NSS സ്കൂളിലെ ബൂത്തിലേക്ക് എത്തുകയായിരുന്നു അദ്ദേഹം. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ഭാഗമാണ് ശാസ്തമംഗലം NSS സ്കൂളിലെ ഈ 90 നമ്പർ ബൂത്ത്. ഇപ്പോൾ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം മാധ്യമങ്ങളുമായി പ്രതികരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ് ഗോപി തിരുവനന്തപുരം ശാസ്തമംഗലം NSS സ്കൂളിലെ 90 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത് ഇപ്പോൾ പുറത്തേക്കിറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി കാത്തു നിൽക്കുകയാണ് മാധ്യമപ്രവർത്തകർ. അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ശാസ്തമംഗലത്ത് NSS സ്കൂളിലെ സുരേഷ് ഗോപി പ്രതികരണത്തിനില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു തരത്തിലും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറല്ല. തൃശൂരിലെ വിജയപ്രതീക്ഷ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, പക്ഷെ അദ്ദേഹം ആ കാര്യങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. What's your prediction for Thrissur? Prediction, sir, I am not the person to make any.